എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്ത്യയുടെ ഇതിഹാസ ഓപ്പണിംഗ് ജോഡിയായ സച്ചിൻ തെണ്ടുൽക്കർ വീരേന്ദ്ര സേവാഗ് സഖ്യത്തെ പിന്നിലാക്കിയിരിക്കുകയാണ് രോഹിത് ശർമ്മ ശിഖർ ധവാൻ സഖ്യം. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിന് ടീമിൽ ഒരിക്കൽ കൂടി മികച്ച തുടക്കം നൽകിയതോടെയാണ് ഈ ജോഡി വമ്പൻ നേട്ടത്തിന് അവകാശികളായത്. ഏകദിനത്തിൽ കൂടുതൽ 50+ സ്കോർ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ സഖ്യമായി മാറിയിരിക്കുകയാണ് രോഹിത് ധവാൻ ജോഡി. 64 റൺസാണ് പൂനെയിൽ നടക്കുന്ന ആദ്യ ഏകദിനത്തിൽ രോഹിത് ധവാൻ സഖ്യം ഓപ്പണിംഗ് വിക്കറ്റിൽ നേടിയത്. ഏകദിനത്തിൽ ഈ ജോഡിയുടെ 31ാമത്തെ 50+ കൂട്ടുകെട്ട് കൂടിയാണിത്. ഇതോടെ 30 തവണ ഇന്ത്യക്ക് വേണ്ടി 50 റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കിയ സച്ചിൻ സേവാഗ് ജോഡി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ആദ്യ ഏകദിനത്തിനു മുൻപ് എലൈറ്റ് ലിസ്റ്റിൽ ഒപ്പം നിൽക്കുകയായിരുന്നു സച്ചിൻ സേവാഗ് ജോഡികൾ. ഈ ഒരു സ്ഥാനമാണ് രോഹിത് ധവാൻ സഖ്യം തകർത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സച്ചിൻ ഗാംഗുലി സഖ്യമാണ്. 44 തവണയാണ് ഈ ജോഡി 50+ റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കിയത്. ഇതൊരു ലോക റെക്കോർഡ് കൂടിയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ഏകദിനത്തിൽ രോഹിത് ശർമ്മ 42 ബോളിൽ 28 റൺസും ശിഖർ ധവാൻ 106 ബോളിൽ 98 റൺസും നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്, ബൈ.